എംഎൽഎ ഗണേഷ് കുമാറിന്റെ നിയമസഭയിലെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായി ഗണേഷിന്റെ മുഖം വീങ്ങിയ ഫോട്ടോ പലരും ഷെയർ ചെയ്യുന്നത് കണ്ടു. അതിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്യുന്നതല്ല ശരി. അങ്ങനെ ചെയ്താൽ ഗണേഷ് കുമാറും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ചില ഡോക്ടർമാർ തല്ലുകൊള്ളേണ്ടവരാണ് എന്ന ഗണേഷ് കുമാറിന്റെ നിയമസഭയിലെ പ്രസ്താവന ശുദ്ധമായ പോക്കൃത്തരമാണ്. നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കലാണ്. ചില രാഷ്ട്രീയക്കാർ തല്ലുകൊള്ളേണ്ടവരാണ് എന്നോ ചില ജനപ്രതികൾ തല്ലുകൊള്ളേണ്ടവരാണെന്നോ ചില തൊഴിലാളികൾ തല്ലുകൊള്ളേണ്ടവരാണെന്നോ ചില വക്കീലന്മാർ തല്ലുകൊള്ളേണ്ടവരാണെന്നോ ചില പോലീസ് ഉദ്യോഗസ്ഥർ തല്ലുകൊള്ളേണ്ടവരാണെന്നോ ഒന്നും നിയമസഭയിൽ ആരും പറയില്ല. കാരണം പരാതികളുണ്ടെങ്കിൽ നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരോഗ്യ മേഖലയാകുമ്പോൾ തല്ലി തീർക്കാൻ ആഹ്വാനം വരികയാണ്. ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വന്ന വാർത്തകളുടെ കീഴിൽ അർമാദം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഡോക്ടർമാർക്ക് തല്ലു കിട്ടുന്നത് ഇനിയും കൂടും. കഴിഞ്ഞ വർഷം 137 ആരോഗ്യ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റെങ്കിൽ ഇത്തവണ അത് ഇനിയും വർദ്ധിക്കും. ഏതെങ്കിലും ഒരു ഡോക്ടർ കൊല്ലപ്പെടുന്നതുവരെ ഇത് കൂടുക തന്നെ ചെയ്യും. അമ്മാതിരി പ്രോത്സാഹനമാണ് ജനപ്രതിനിധികൾ വരെ ചെയ്യുന്നത്. ഗണേഷ് കുമാർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ആർജവമുള്ളവർ പോലും കേരളത്തിൽ കുറവാണ്. പരിതാപകരം. പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് ചില ഡോക്ടർമാരോട്. ദേഷ്യം പെട്ടിട്ടുമുണ്ട്, പക്ഷെ തല്ലാൻ തോന്നിയിട്ടില്ല. കാരണം ഒരാൾ മറ്റൊരാളെ തല്ലുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിലൊട്ടും ചേർന്നതല്ല എന്നാണ് വിശ്വാസം. ഓട്ടോ ഡ്രൈവർമാരോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, അമിതമായ ചാർജ് ചോദിച്ചതിന്, റോങ് സൈഡിലൂടെ വന്ന് വണ്ടിയിലിടിച്ചിട്ട് ദേഷ്യപ്പെട്ടതിന്. പക്ഷെ തല്ലാൻ തോന്നിയിട്ടില്ല, കാരണം താൻ ജീവിക്കുന്ന നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. പോലീസുകാരോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, പക്ഷെ തല്ലാൻ തോന്നിയിട്ടില്ല. ഇവിടുത്തെ നിയമത്തിൽ വിശ്വാസം മാത്രമല്ല ഭയവുമുണ്ട്. ആശുപത്രിയിൽ നേഴ്സുമാരോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ ഒരിക്കലും തല്ലാൻ തോന്നിയിട്ടില്ല, ഇനി തോന്നുകയുമില്ല. തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകരോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, അവരെ വിമർശിച്ചിട്ടുണ്ട്, ട്രോളിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും തല്ലണമെന്ന് തോന്നിയിട്ടില്ല. എംഎൽഎ പറഞ്ഞ പോലെ അവരിൽ ചിലർ തല്ലുകൊള്ളേണ്ടവരാണെന്ന് ചിന്തിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ നിത്യജീവിതത്തിലെ ഇടപെടലുകളിൽ ദേഷ്യം തോന്നിയ വേറെയും നിരവധി സന്ദർഭങ്ങളുണ്ട്. വില്ലേജ് ഓഫീസുകൾ, ഹോട്ടലുകൾ, ബാങ്ക്. നമുക്ക് ദേഷ്യം തോന്നുന്നവരെയൊക്കെ തല്ലി ശരിയാക്കാനാണെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ രണ്ടുപേരെയെങ്കിലും തള്ളും. ചിലരുടെ മാത്രം തോന്നലാവാൻ വഴിയില്ല. ഇങ്ങനെ ദേഷ്യം ആരോടെങ്കിലും തോന്നിയാൽ തല്ലുന്നതിൽ തെറ്റില്ല എന്നാണ് ബഹുമാനപ്പെട്ട എംഎൽഎ നിയമസഭാ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇവിടുത്തെ ഭരണഘടനയിലോ നിയമവ്യവസ്ഥയിലോ വിശ്വാസമുള്ള ഒരാളും അത് പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിനെതിരെ അധികം വിമർശനങ്ങളൊന്നുമില്ല. കാരണം ഒന്നേയുള്ളൂ, പുള്ളി പറഞ്ഞത് ഡോക്ടർമാരെ തല്ലിയാലും തെറ്റില്ല എന്നാണ്. ആ പറഞ്ഞത് ശരിയാണെന്നാണ് പണ്ടുള്ള പൊതുബോധം. പകരം ചില പോലീസുകാരെയോ എംഎൽഎമാരെയോ സർക്കാർ ഉദ്യോഗസ്ഥരെയോ വക്കീലമാരെയോ ഇങ്ങനെ എന്തെങ്കിലുമായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞതെങ്കിൽ പൊതുജനത്തിന് തെറ്റായി തോന്നിയേനെ. ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ തന്റെ പ്രസംഗത്തിൽ ചില ഡോക്ടർമാരുടെ പേര് പറഞ്ഞ് വിമർശിച്ചതോ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ ഉദാഹരിച്ചതോ കൈക്കൂലി വാങ്ങുന്ന കാര്യം പറഞ്ഞതോ ഒന്നും തെറ്റായി പറഞ്ഞിട്ടില്ല. അതിലെ ആരോപണങ്ങൾ അന്വേഷിക്കുകയും തെറ്റാണെന്ന് കണ്ടാൽ ശിക്ഷിക്കുകയും വേണം എന്നാണ് അഭിപ്രായം. പക്ഷേ നിങ്ങൾക്ക് തല്ലണമെന്ന് തോന്നിയാൽ തല്ലുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞത് അങ്ങേയറ്റം അപലപനീയമാണ്. ഏത് ഡോക്ടർമാരെ എന്നല്ല, ഏത് ജോലി ചെയ്യുന്ന ഏതൊരു മനുഷ്യനെയും തല്ലാൻ നിങ്ങൾക്ക് അവകാശമില്ല. അത് നീതി നിയമ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതാണ്, പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തതാണ്. അങ്ങേയറ്റം റിഗ്രസീവായ ഒരു പൊതുബോധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ആ പ്രസ്താവന അദ്ദേഹം തിരുത്തണം എന്ന് തന്നെയാണ് അഭിപ്രായം.